വെൽക്കം ടു നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ അല്ല ഇത്. ആക്ച്വലി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ കുറേ പേർക്ക് നിങ്ങൾക്ക് ഈ ബുക്കിനെ പറ്റിയിട്ട് അറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഈ ബുക്കിനെ പറ്റിയിട്ട് അറിയില്ല. അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ KLDC എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരെനിക്ക് പേഴ്സണലായിട്ട് ഫോൺ ചെയ്തും അല്ലാതെയും മെസ്സേജ് ചെയ്തും കമൻ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിരുന്നു. കാരണം അതിൽ ഒരുപാട് കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരായിരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ ഡിസ്കഷൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരായിരുന്നു. അപ്പം അവർ ക്രാക്ക് ചെയ്തു എന്നല്ല, പക്ഷേ അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലൊരു റിസൾട്ട്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് അവരെന്നടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും പഠിക്കുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് ഡീറ്റെയിൽഡായിട്ട് അപ്പോൾ ആ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും അതിൻ്റെ ഓപ്ഷൻസ് കൂടുതൽ മനസ്സിലാക്കി ഓരോ ഓപ്ഷൻസും അതായത് നാല് ഓപ്ഷൻസ് തന്നെയാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ നമ്മുടെ സിലബസിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജോളം നമ്മളത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ ആണ് എക്സാംസിന്. ഇതാണ് ബുക്ക്, സിവിൽ എഞ്ചിനീയറിംഗ് കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നിയ ഒരു ബുക്കാണിത്. V4 സിവിൽ ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതൊരു ഗ്രൂപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് അവരിതുപോലെ അവർ ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവരാണ്. എനിക്ക് ഈ ബുക്ക് വളരെയധികം എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നി, എക്സ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അതായത് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD അതുപോലെ KSCB എക്സാംസ് അതുപോലെ ഓവർസീ ഗ്രേഡ് 1 എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഗൈഡൻസും ഇല്ലാതെ സെൽഫ് പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയൊരു ബുക്കാണിത്. അല്ലാത്തവർക്കും യൂസ്ഫുൾ ആണ്. എങ്കിലും ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു എക്സാം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വേണമല്ലോ നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ എക്സാമിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ഓരോ സബ്ജക്ട്സും അതിലെ ഓരോ ടോപ്പിക്സും മനസ്സിലാക്കുക, എത്രമാത്രം ഡെപ്തിൽ പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം പഠിക്കുമ്പോഴാണ് വളരെയധികം എഫക്റ്റീവായിട്ടും വളരെയധികം സ്മാർട്ടായിട്ടും നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ബുക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഓൾറെഡി ഒരു 2005 to 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസർ ഗ്രേഡ് 1 ലെവലിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്തിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഓരോ സബ്ജക്ട് വൈസും അത് കൂടാതെ ടോപ്പിക് വൈസും സോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ബുക്ക് അട്രാക്ട് ചെയ്തതും ആ ഒരു കാര്യം തന്നെയാണ്. ആക്ച്വലി ഈ ബുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായി, എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയ ഒരു ബുക്ക് തന്നെയാണ്. അപ്പം ഞാൻ ആക്ച്വലി വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി ബുക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ. കാരണം ഒരു ഗൈഡ് ബുക്ക് നമുക്കറിയാം, ഒരു ഗൈഡ് ബുക്ക് എങ്ങനെയായിരിക്കണമോ ആ രീതിയിൽ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സാം ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അത് മനസ്സിലാക്കിയാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചിട്ട് ഇരിക്കണം എന്ന് ഞാൻ ഇരിക്കരുത്, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സിനാണെങ്കിൽ ഒരു ഐഡിയ, ഇനി അതല്ല കുറേ പഠിച്ചവർക്കാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് വൈസ്, അപ്പം നമുക്ക് ഓരോ
സബ്ജക്ട് വൈസ് പഠിച്ചെടുക്കാൻ, സബ്ജക്ട് വൈസ് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാനാണെങ്കിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അതായത് നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് വൈസും സബ്ജക്ട് വൈസും ഒക്കെ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ ബുക്കിൽ നിന്ന് പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പൊ അത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് ബുക്ക് ഫോർ കേരള പി എസ് സി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. ഇതിലെ 2600 പ്ലസ് സോൾവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ 2005 to 2020 പ്രീവിയസ് ഇയർ സോൾവ് പേപ്പേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2005 മുതൽ 2020 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്തിട്ടാണ് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, അതിന് പുറമെ അഡീഷണൽ ഹാൻഡ് പിക്ക് ക്വസ്റ്റ്യൻസ് ടു എൻറിച്ച് യുവർ കോൺസെപ്റ്റ്സ്, അഡീഷണൽ ആയിട്ടും എല്ലാ ടോപ്പിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസും അവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് ഷിപ് ഷേപ്ഡ്. ഈ ബുക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളതും ഇത് തന്നെയാണ്. ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെയും ഓരോ സബ്ജക്ട് വൈസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും ഓരോ സബ്ജക്ട് വൈസും, അതുകൂടാതെ ആ ഓരോ സബ്ജക്ട്സിലും ഓരോ ടോപ്പിക് വൈസും അവർ സോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഓരോ സബ്ജക്ട്സും പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി നോക്കി പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതെനിക്ക് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് ഓരോ ഇവര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന്റെ സിലബസ് ഫുൾ കൊടുത്തിട്ടുണ്ട്. ദെൻ കണ്ടന്റ് നോക്കുവാണെങ്കിൽ കണ്ടോ, ഓരോ സബ്ജക്ട്സും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അതിൽ വരുന്ന ഓരോ ടോപ്പിക്സും, ഈ ഓരോ ടോപ്പിക്സിന്റെയും കീഴിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സബ്ജക്ട്സും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിൽ തന്നെ ഓരോന്നും സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഹൈവേ ട്രാഫിക് എഞ്ചിനീയറിംഗ് ഒരു സെക്ഷൻ, റെയിൽവേ എഞ്ചിനീയറിംഗ് മറ്റൊരു സെക്ഷൻ, എയർപോർട്ട് ഹാർബർ ബ്രിഡ്ജ് മറ്റൊരു സെക്ഷൻ, അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് വളരെ ഈസിയാണ് പഠിക്കുന്ന ടൈമിൽ. ഇതിനൊക്കെ പുറമെ അഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ എല്ലാ സബ്ജക്ട്സിന്റെയും കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചറൽ സബ്ജക്ട്സിന്റെയും അതുപോലെ ഡിസൈൻ സബ്ജക്ട്സിന്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈൻ, അതുപോലെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് ആൻഡ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ്. ആക്ച്വലി നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സ്ട്രക്ചറൽ ഡൈനാമിക്സ് ആൻഡ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന് വളരെയധികം യൂസ്ഫുൾ ആവും. നമുക്ക് ജസ്റ്റ് ഒരു ടോപ്പിക് എടുത്ത് നോക്കാം. കണ്ടോ, ഓരോ ക്വസ്റ്റ്യൻസും ആ ഓരോ ക്വസ്റ്റ്യൻസും ഏത് ഇയറിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് നോക്കുവാണെങ്കിൽ കണ്ടോ, എല്ലാം ഡയഗ്രമാറ്റിക്കലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും ഡയഗ്രമാറ്റിക്കലി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ശരിക്കും കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ബെൻഡി മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 700 something പേജസ് ആണ് ഈ ബുക്കിന് ഉള്ളത്. ദെൻ നോക്കുവാണെങ്കിൽ ഇതിന്റെ MRP പ്രൈസ് വരുന്നത് 899 rupees ആണ്. ഇതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ അവർ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് v4civil.in ആണ്. അത് മാത്രമല്ല, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഈ ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതേപോലുള്ള ഗൈഡ് ബുക്സിൽ നിന്നും അതിൻ്റെ ഒരു പാറ്റേണിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഒരു വേർത്ത് ആയിരിക്കും ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ളൊരു പഠനമാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മടി കൂടാതെ തന്നെ മേടിക്കാവുന്ന ഒരു ബുക്ക് തന്നെയാണ്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.